ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്, ചേനത്തീയൽ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയും ആവശ്യമില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. പിന്നെ ചേന ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഒരു വെജിറ്റബിളും കൂടിയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഈ ഒരു നാടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചേന ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. നമുക്ക് ചേന വെന്ത് വരുന്ന ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. അതിനുവേണ്ടി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 3 ചെറിയുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. പിന്നെ 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, പാളം പുളി കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. ഇത് നല്ല പുളി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അഴുക്കൊക്കെയുള്ള പുളിയാണെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് ആ പുളിവെള്ളം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വയ്ക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു പാകത്തിന് ആകുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടി യൂസ് ചെയ്താലും മതി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് വറുത്തെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കണം. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി തീയൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് 2 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി 1/12 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊന്നും ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചേന വേവിച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചേന വേവിച്ചപ്പോൾ അതിൽ ബാക്കി വന്ന കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തേങ്ങ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തണുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ജാറിൽ തന്നെ നമ്മൾ തേങ്ങ അരച്ച ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മുഴുവൻ അരപ്പും നമുക്കിതിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ അത് മുഴുവനും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ സമയത്ത് ചാറ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചാറ് ഇത്തിരി കട്ടിയിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കറി നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. ഇതെല്ലാം മിക്സ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. കറി നന്നായിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുമ്പോഴേ തീയലിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തീയൽ കുറച്ച് സമയത്തിന് ശേഷം കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരം മൂടി വയ്ക്കുക. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ചേനത്തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.